രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുവോ മിത്രമോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കേരളം ഒരുപാട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ഇപ്രാവശ്യം പാലക്കാട് നടക്കുന്നത് പോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇന്ന് വരെ നടന്നിട്ടുണ്ടാവില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ നടന്നത് ഒരു രാഷ്ട്രീയ ബോംബായിരുന്നു യഥാർത്ഥത്തിൽ പൊട്ടിയത്. അതായത് ഇന്നലെ വരെ വർഗീയത വിളമ്പി ന്യൂനപക്ഷങ്ങളെ തെറിവിളിച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് വായിൽ വരുന്ന എല്ലാ മണ്ടത്തരങ്ങളും പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ഒരു നേതാവ് സന്ദീപ് വാര്യർ ഇന്നലെ വരെ കാവി എങ്ങനെ ചുവപ്പാവും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ആ ബോംബ് പൊട്ടുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയി. ഇത് രാവിലെയുള്ള വാർത്തയാണ്, പക്ഷേ ഈ വാർത്തയല്ല. അതായത് ഇനി സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പോയതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം സന്ദീപ് വാര്യറും ചാമക്കാലയും തമ്മിലുള്ള ആ രണ്ടാം ലോക മഹായുദ്ധം തന്നെയാണ്. കേരളത്തിലെ ചാനൽ ചർച്ചകളിലെ സഭ്യത പാടേ മാറി എടാപ്പോടാ വാക്കിലേക്ക് പോയി അടിവരെ എത്തിയ ആ ചർച്ച, ആ ചർച്ച ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ, പിന്നീട് നമുക്ക് സംസാരിക്കാം. തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പരാമർശങ്ങൾ വേണ്ട. ആരടയാന്ന് ചാമക്കോല ചോദിക്കുന്നു, നീ ആരടാ എന്ന് സന്ദീപ് വാര്യർ ചോദിക്കുന്നു. ഇന്ന് രണ്ടുപേർക്കും മനസ്സിലായി തങ്ങൾ ആരാണ് എന്ന്, അല്ലെ? ഇതാണ് രാഷ്ട്രീയം. ഇന്നാണ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായത് എന്താണ് രാഷ്ട്രീയം എന്നുള്ളത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം കൊല്ലാനും കൊലവിളിക്കാനും പോകുന്ന അണികൾക്കുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ കൊത്തിപ്പൊക്കിയിട്ടുള്ളത്. ഇങ്ങനെ പരസ്പരം കടിച്ചു കീറാൻ നിന്ന ഈ രണ്ട് നേതാക്കൾ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് കണ്ടാലോ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയക്കാർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയപരമായി എതിർ ചേരിയിലാണെങ്കിലും ഞങ്ങൾ വ്യക്തിപരമായി നല്ല സൗഹാർദ്ദത്തിലാണ് എന്ന്. എന്നാൽ നമുക്ക് ചാമക്കാലയോട് തന്നെ ചോദിച്ചാലോ, അല്ല ചാമക്കാല, എന്താണ് ഈ ഒരു തെറിയ അഭിഷേകത്തെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നല്ല എതിരാളി നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമുണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തടാ എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംബിയറുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു എതിരാളിയെ നഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പല മിനിമം ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിന് സിംഗിങ് സ്റ്റേജിലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ക്രിട്ടിക്കലായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം. ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു പക്ഷേ ഫോണിൽ വിളിക്കുന്നത് അന്നാണ്, അന്ന് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു, അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഫ്ലോറൽ, സ്വാഭാവികമായിട്ടും അദ്ദേഹം മലബാർ മേഖലയിലാണ്, ഞാൻ തിരുവിതാംകൂർ മേഖലയിലായതുകൊണ്ട് ഞങ്ങൾ ഫ്ലോറൽ കാണാറില്ല.
അന്ന് ഈ എന്താ മലയാളത്തിലെ ടി വി ചാനലുകളിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ ന്യായങ്ങളുമുണ്ട്. സ്വാഭാവികം ചാമക്കാലിന്റെ അഭിപ്രായം ഇതാണെങ്കിലും സന്ദീപിന്റെ അഭിപ്രായം കൂടി നമുക്കറിയണ്ടേ? അല്ല സന്ദീപ് ഏട്ടാ, ഇങ്ങനെയൊക്കെ പരസ്പരം തെറിവിളിച്ച് കടിപിടി കൂടിയ നിങ്ങൾ ഇനി സെറ്റാവോ? നോക്ക്, ഈ രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന പ്രയോഗത്തിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ നമ്മൾ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ചില ഘട്ടങ്ങൾ മനുഷ്യരല്ലേ, കൈവിട്ടു പോകും, അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർജി. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. അദ്ദേഹം വളരെ നല്ല നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ്, നല്ല എന്താ പറയുക, തഗ് ഇടുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എനിക്ക് അദ്ദേഹത്തിന്റെ തകിന് കൈയടിക്കാതെ. എന്തായാലും പാലക്കാടിൽ ഇന്ന് കോൺഗ്രസിന് ഉത്സവ രാവാണ്. ഇനി ഒന്നും പറയാനില്ല. പാലക്കാടിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടോ എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. ഈ അവസരത്തിൽ സന്ദീപിനോട് രണ്ട് ചോദ്യം കൂടി ചോദിക്കണ്ടേ? അല്ല സന്ദീപ്, നിങ്ങൾ ഈ ബി ജെ പിയിൽ ഉണ്ടാവുന്ന സമയത്ത് ഈ 56 ഇഞ്ചുള്ള ഒരു മനുഷ്യനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നതാണല്ലോ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിജിയെ കുറിച്ച്. ഇപ്പം എന്താ ഈ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം? മോദിയുടെ ഒരു വലിയ ആരാധകനായിട്ടാണ് താങ്കൾ സമൂഹ മാധ്യമങ്ങൾക്ക് നേരത്തെ. ആരാധകനല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ എങ്ങനെയാണ് ആരാധകൻ ഉണ്ടാവാൻ പാടുന്നത്? രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ, കാര്യകർത്താവ് എന്ന് പറയും ബി ജെ പി. അതായിരുന്നു ഞാൻ, അച്ചടക്കമുള്ള കാര്യകർത്താവായിരുന്നു ഞാൻ. അത് എന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആരാധകനായിട്ട് ബി ജെ പി പോയ ആളല്ല. അപ്പൊ ഇനി ആരാധന ഇല്ല? ഇനി ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്. അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മുതൽ പ്രചരണത്തിന് സജീവമാണ്. എന്തായാലും 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് വാര്യർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്നാം തരം രാഷ്ട്രീയക്കാരനാണ് എന്ന്. ഇന്നലെ വരെ തെറിവിളിച്ചിരുന്ന, പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഇനി നേതാവായി കാണണം, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണം, വാദിക്കണം. അതേസമയം ഇന്നലെ വരെ പറഞ്ഞിരുന്ന എല്ലാ വർഗീയവും അപ്പാടെ വാരി വിഴുങ്ങണം. മാത്രമല്ല ഇനി മതേതരത്തെക്കുറിച്ച് സംസാരിക്കണം, ഇനി സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കണം, മാനവികതയെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ കോൺഗ്രസിൻ്റെ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അതോടൊപ്പം കെ സുരേന്ദ്രനെ തെറിവിളിക്കണം, ശോഭാ സുരേന്ദ്രനെ തെറിവിളിക്കണം. അതേസമയം ചാനലിൽ പോയി ഒട്ടകം ഗോപാലകൃഷ്ണനെ റോസ്റ്റാക്കണം. അങ്ങനെ എന്തൊക്കെ ഇരിക്കണു കഥ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നലെ വരെ ബി ജെ പി ആയ സന്ദീപ് ഇനി കോൺഗ്രസിൽ എങ്ങനെയായിരിക്കുമെന്ന്.